നമസ്കാരം. നരേന്ദ്രമോദി 2 തവണ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായി ബി ജെ പിയിലേക്ക്. 3 തവണയും അധികാരത്തിൽ വന്നപ്പോൾ ആ ഒഴുക്കിന് ഒരല്പം ശമനമുണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൽ നിന്നും മറ്റു പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വലിയൊരു ഒഴുക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ അവസരത്തിലാണ് ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു, കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് പോകും എന്ന്. ഇതാര് എന്നുള്ള ചോദ്യം പലരിലും നിൽക്കുകയാണ്. ഏറെക്കാലമായിട്ട് നിൽക്കുന്ന ഒരു പേരുണ്ട്, പക്ഷേ ആ പേരിൽ മാത്രമായിരിക്കത്തില്ല കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു പലരും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് ഉടനെ ഉണ്ടോ അതോ അല്പം വൈകിയാണോ എന്നാണ് അറിയേണ്ടത്. ശ്രീ കോന്നി ഗോപകുമാർ, നമ്മളേറെക്കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് അറിയാമായിരിക്കുമല്ലോ. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ആ പേര് 4 തവണ എം പി ആയ ആളാണ് അല്ലേ കേരളത്തിൽ നിന്ന്. അത് 4 തവണ അല്പം പരിങ്ങലിലായിരുന്നു. അതിപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അതാരാന്നുള്ളത്. എന്താണ് അതിനകത്ത് തോന്നുന്നത്? ശശി തരൂരിൻ്റെ പേര് പണ്ടും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും പത്രത്തിൽ ശശി തരൂർ പോകുമെന്നൊരു വാർത്ത വരുന്നു. ശശി തരൂരിനെ പോലെ ഉന്നതമായ ചിന്തകളുള്ള ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അപൂർവം ആളുകളല്ലേ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പം യു എൻ അണ്ടർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കൊച്ചു പോസ്റ്റ് പദവിയിൽ ഇരുന്ന ആളല്ല, അന്തർദേശീയമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്, നല്ല സാഹിത്യകാരനാണ്, പിന്നെ നല്ല അപ്പിയറൻസ് കണ്ടാലും പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പം ശശി തരൂരിന് ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അതിൻ്റെ പേര് മറ്റു വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറൊരു കാര്യം. എങ്കിലും ശശി തരൂരിന് കോൺഗ്രസിലുള്ള ഇടം ചുരുങ്ങി ചുരുങ്ങി വരികയാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ. കാരണം ശശി തരൂർ ഇനിയും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, മത്സരരംഗത്ത് അദ്ദേഹം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ പരിഗണിക്കണമായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി പരിഗണിക്കേണ്ടത് കഴിഞ്ഞ പാർലമെൻറ്റിൽ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കണമായിരുന്നു, അതിന് പകരം അധീർ രഞ്ജൻ ചൗധരി. അധീർ രഞ്ജൻ ചൗധരി എന്നല്ലേ അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് ആണ് പ്രതിപക്ഷ നേതാവ്. അത് വലിയ പരാജയമായിപ്പോയി ഈ അധീർ രഞ്ജൻ. തരൂർ വന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ മൈലേജ് കിട്ടിയാൽ, തരൂർ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് ഒരു ഇൻ്റർനാഷണൽ ഇമേജ് കിട്ടിയതിനും ലോകം ശ്രദ്ധിച്ചതിനും പ്രതിപക്ഷ നേതാവ് എന്താണ്. പക്ഷെ ഒരിക്കലും രാഹുൽ ഗാന്ധി അത് ചെയ്യില്ല. തന്നേക്കാൾ മിടുക്കനായ ആരെയും വളർത്താൻ രാഹുൽ ഗാന്ധി അനുവദിക്കത്തില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ മിടുക്കനായ ഒരാളെ വളർത്താൻ സോണിയാഗാന്ധിയും അനുവദിക്കത്തില്ല. അങ്ങനെ പിന്നെ അംഗീകാരം ഇല്ലാതെ മുരടിച്ചു പോകാൻ പോയ ഒരാളാണ് സച്ചിൻ പൈലറ്റ്. ജ്യോതിരാദിത്യ സിന്ധ്യ മിടുക്കനായതുകൊണ്ട്, മാധവ സിന്ധ്യ മാധവറാവു സിന്ധ്യയുടെ മകനാണ്, വളിയർ കൊട്ടാരത്തിലെയാണ്, അദ്ദേഹത്തിന് മനസ്സിലായ അപകടമാണ്. മാധവറാവു സിന്ധ്യ പാർട്ടി വിടാനുള്ള കാരണം ഈ കാശ്മീരിനെ പ്രത്യേക പദവി കൊടുക്കുന്ന 370-ാം വകുപ്പ് പിൻവലിക്കണം എന്നുള്ള ഒരു നിലപാട് മാധവറാവു സിന്ധ്യ എടുത്തു. രാഹുൽ ഗാന്ധി പറഞ്ഞു അതിവിടെ പറ്റില്ല, അതിനോട് ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇതാണ് പാർട്ടിയുടെ നിലപാട്, പാർട്ടി നിലപാടുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പൊയ്ക്കോളം പറഞ്ഞു. പാർട്ടിക്ക് എന്ത് നിലപാടാണ്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? വിശകലനം ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്, സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ നിലപാടാണ്. സോണിയാഗാന്ധിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നിലപാടാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ വാദ്രയുടെ നിലപാടാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് കോൺഗ്രസ്. അല്ല, കോൺഗ്രസ് വേറെ ഒരു റോളും ഇല്ല, ആർക്കും ഇല്ല. പിന്നെ കെ സി വേണുഗോപാലിനെ പോലെ കാര്യസ്ഥനാകാൻ സാമർഥ്യമുള്ളവർക്ക് അവർക്ക് കാര്യസ്ഥനായാൽ മതി. കാര്യസ്ഥൻ്റെ തറവാട് നന്നാവണമെന്നില്ല, കിട്ടുമില്ല എന്നുള്ള അവർക്കത് പറ്റും. ശശി തരൂരിനെ പോലെ ഒരു പേഴ്സണാലിറ്റിക്ക്, ഒരു വ്യക്തിത്വത്തിന് ഇത് അധികകാലം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ എങ്കിലും കൂടുതൽ സീറ്റ് ഇവർക്ക് നേടാൻ കഴിയുമായിരുന്നു. അത് ആലോചിച്ച് നോക്കണം. ശശി തരൂരിനെതിരെ ഇവർ മത്സരിപ്പിച്ചത് 85-90 വയസ്സുള്ള മല്ലികാർജ്ജുന ഖാർഗെ. തരൂരിനെ തോൽപ്പിക്കാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ വളരെ അധ്വാനിച്ചു. അവർ ശശി തരൂരിനെ പാർലമെന്റിൽ തോക്കാപ്പിക്കാനും അധ്വാനിച്ചിട്ടുണ്ട്, ഈ പ്രസിഡന്റ് പദത്തേക്ക് വരാതിരിക്കാനും അവർ അധ്വാനിച്ചിട്ടുണ്ട്. അവരധ്വാനിക്കും, അത് കോൺഗ്രസിന്റെ ഒരു കൾച്ചറാണല്ലോ, അത് അധ്വാനിക്കും അവർ. അപ്പൊ ശശി തരൂരിന് പിന്നെ ഇനി ഒരു സ്പേസ് വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂരിനാകാൻ
ഇവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് സമ്മതിക്കും. ഇടയ്ക്ക് പെരുന്നയിൽ നിന്ന് അനുമതി കിട്ടിയതാണ് അല്ലേ, വിശ്വ പൗരനായിട്ടും ഡൽഹി നായരായിട്ടും ഒക്കെ. സുകുമാരൻ നായർ പറഞ്ഞു തറവാടി നായരാണ്, ഞാൻ വിചാരിച്ചു പ്രാവശ്യം തോറ്റു പോകുന്നത്. സുകുമാരൻ നായർ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒറ്റ ഒരാളും ഗുണം പിടിച്ചിട്ടില്ല. ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടവനാണ് പിന്നെ ചെന്നിത്തല. അങ്ങനെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തണമെന്ന് പറഞ്ഞ പോലും രമേശ് ചെന്നിത്തലയുടെ ഇടപാട് തീർന്നില്ല. ഇനിയിപ്പോ ആ ഒരു സ്ഥാനത്തേക്ക് നോട്ടം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട വേണ്ട, സുകുമാരൻ നായരുടെ അനുഗ്രഹം കിട്ടി ആരും രക്ഷപ്പെട്ടിട്ടില്ല, ഒരു സ്ഥാനാർത്ഥി പോലും രക്ഷപ്പെട്ടിട്ടില്ലാണ് കോൺഗ്രസിനകത്ത്. അതെ, ഭാഗ്യവശാൽ തരൂർ ബുദ്ധിമാനാണ്. അപ്പൊ തരൂരിന് മനസ്സിലായി ഈ സുകുമാരൻ നായരുടെ അനുഗ്രഹം കിട്ടിയാലേ നായന്മാരും വോട്ട്, നായന്മാർ ആദ്യം വോട്ട് ചെയ്തില്ല, കാരണം സുകുമാരൻ നായരെ ഏറ്റവും കൂടുതൽ വർഗം നായന്മാരാണ്. നായന്മാരും വോട്ട് ചെയ്തില്ല, ഈഴവർ വോട്ട് ചെയ്തില്ല, ക്രിസ്ത്യാനി വോട്ട് ചെയ്യില്ല, മറ്റ് പിന്നോക്കക്കാർ വോട്ട് ചെയ്തില്ല, മുസ്ലിം വോട്ട് ചെയ്തില്ല, ആരും വോട്ട് ചെയ്തില്ല. അതുകൊണ്ട് അബദ്ധവശാൽ അന്ന് പെരുന്നേ പോയെങ്കിലും പിന്നീട് പുള്ളി ആ വഴി പോയിട്ടില്ല. ആ വഴി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്ററിൽ പോകാമെന്ന് തോന്നുന്നു, റോഡേ കൂടെ പോയി പോകും സംശയമാണ്. അപ്പം അത് ശശി തരൂർ ആ ഒരു അപകട സന്ധി മറികടന്നു. പിന്നെ അത് വളരെ ബുദ്ധിപൂർവ്വം തന്നെ അത് സുകുമാരനായരുടെ അനുഗ്രഹത്തിൽ നിന്നും അദ്ദേഹത്തിന് മോചനം നേടാൻ കഴിഞ്ഞു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ മോചനം നേടി, പ്രശ്നമതല്ല. ശശി തരൂരിന് കേരളത്തിൽ പിന്നെ നിലനിൽക്കാനും വളരാനും മുഖ്യമന്ത്രിയാകാനൊന്നും സുകുമാരനായരുടെ അനുഗ്രഹമൊന്നും ആവശ്യമില്ല. സുകുമാരനായരുടെ അനുഗ്രഹമുള്ള ആരും ഒട്ടാകത്തും ഇല്ല. അതാ പറഞ്ഞത്, സമുദായത്തിൻ്റെ പിന്തുണ ഇല്ലാത്ത സുകുമാരനായർ പറഞ്ഞാൽ ആരാ ഗൗരവമായിട്ടെടുക്കുന്നത്? ആരും ഗൗരവമായിട്ടെടുക്കില്ല. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ശശി തരൂരിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അനുവദിക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം മുഖ്യമന്ത്രിയാകാൻ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഗ്രഹിക്കത്തില്ല. ഒരുപാട് പേര് നിൽക്കുകയാണ്. അല്ല, സതീശൻ ആഗ്രഹിക്കുന്നില്ല, സതീശൻ എന്നെ അറിയാം, ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണെന്ന് അദ്ദേഹം അറിയാമെങ്കിലും അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് അതാണ് അവസാനം വരുന്ന ചോയ്സ്. അതായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ ഒരാൾ സത്യത്തിന് രമേശ് ചെന്നിത്തലയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാവിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഭാവി കോൺഗ്രസിനകത്ത് മങ്ങി 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 വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കോൺഗ്രസിനകത്ത് ഇനി എന്തെങ്കിലും ഒരു പ്രാധാന്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഒരിക്കലും കെ സി വേണുഗോപാൽ സമ്മതിക്കില്ല. അതിൻ്റെ കാരണം ഇപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. അത് മനോഹരമായിട്ട് ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. അവിടെ പോയി ആ ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതിനകത്ത് നന്നായിട്ട് വിജയിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു? ഉണ്ടായിട്ടില്ല, പുറംലോകം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തല പോയി അവിടെ ആ ഇലക്ഷൻ മാനേജ് ചെയ്ത അദ്ദേഹമാണ് അവിടുത്തെ വിജയത്തിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതാണ് എന്ന് ഒരുത്തനും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വരാനുണ്ടായിരുന്ന ഒരു സാധ്യത ആദ്യം സുകുമാരൻ നായർ അടച്ചു. അല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് വരാൻ കഴിയുമായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഉള്ള അഭിപ്രായവ്യത്യാസം വന്നു. എന്തായാലും 21-ൽ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ. ഇനിയും ഒരു ഒരു ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഒന്ന് ശശി തരൂരിനാണ്. തരൂരിന് ഇത് ആകാൻ മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കാൻ സാധ്യതയില്ല. പിന്നെ തെരഞ്ഞെടുപ്പിലെ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷം കിട്ടിയാൽ കെ സി വേണുഗോപാൽ അടുത്ത ഫ്ലൈറ്റിന് ഇവിടെ എത്തും. പിന്നെ രാഹുൽ ഗാന്ധിയുടെ നോമിനേറ്റ് ഇവിടെ എത്തും. മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. 6 മാസം കഴിഞ്ഞ് അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് ആലപ്പുഴ തന്നെ എന്നാൽ ജയിക്കാമല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. കെ സി വേണുഗോപാൽ കേരളത്തിലൂടെ നിന്ന് ജയിക്കാൻ പ്രയാസമൊന്നുമില്ല, കാരണം ആലപ്പുഴ തന്നെ നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ ശശി തരൂരിനെ എന്ത് ചെയ്യും? പുസ്തകം എഴുതി ശിഷ്ടജീവിതം കഴിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ ശശി തരൂര്? ഇല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു അപ്പം അദ്ദേഹം തന്നെ ആയിരിക്കുമോ ബി ജെ പിയിലേക്ക്. ഈ ദേശീയ ദിനപത്രം പറയുന്നത് ഒരു എം പി എന്നേ പറയുന്നുള്ളൂ. അല്ല, ശശി തരൂര് ആകാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാലേ, ഈ ശശി ഒരു 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 എം പി യെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ആഗ്രഹിക്കുമ്പോൾ മിനിമം എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്തവനെ ആഗ്രഹിക്കും? അതാ ഒരു ബാധ്യത പിടിച്ച് തലേ വെച്ചുകൊണ്ട് കാര്യം എന്തായിരിക്കുന്നു? ഒരു എം പി വേണം. കൊടിക്കുന്ന സുരേഷിനെ പിടിച്ച് വെച്ചവരുടെ വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് അവർക്കെന്ത് പ്രയോജനമാണ്? അവർക്കൊരു പറയാനല്ലോ, പാർലമെൻറ്റിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആളല്ലല്ലോ. പിന്നെ ആരുണ്ട് ഇവിടുന്ന്? പിന്നെ പെർഫോം കോൺഗ്രസിൽ നിന്ന് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് എം പി ആയ രാഘവന് ഒരു പക്ഷേ ചിലപ്പോൾ ബി ജെ പിക്ക് നോക്കാം. രാഘവനെ നോക്കാമെങ്കിലും ശശി തരൂരിൻ്റെ ഒരു മൗനസമ്മതം ഇല്ലാതെ രാഘവൻ പോകാനുള്ള സാധ്യത കുറവാണ്. രാഘവൻ നല്ല എം പി ആണ്, അതിന് സംശയിക്കണ്ട. പക്ഷെ പാർലമെൻറ്റിലെ പെർഫോമൻസാണ് ഞാൻ ഈ പറയുന്നത്. പാർലമെന്റിലെ പെർഫോമൻസ് നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ പിന്നെ അദ്ദേഹം അങ്ങ് ഇല്ല. പിന്നെ എന്താ മറ്റേ കാസർഗോഡ് എന്ന് കഴിഞ്ഞപ്പം കുറിയൊക്കെ മായിച്ച് അദ്ദേഹം ഉച്ചയ്ക്ക് എന്താണ് പേര്? ഉണ്ണിയാച്ച ഉണ്ണി ഉണ്ണിച്ച ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ച. അങ്ങനെ രണ്ടാം വർഷം
ജയിച്ചു വന്നല്ലോ അവിടെ, എന്തായാലും മഹാത്ഭുതമാണ്, നടത്തെല്ലാം തോറ്റിട്ടുള്ള ഒരാൾ പോയി രണ്ടു പ്രാവശ്യം അവിടെ ജയിച്ചു വന്നല്ലോ. പിന്നെ ജയിക്കാൻ വേണ്ടി അദ്ദേഹം സകല ത്യാഗം സഹിച്ചു. പിന്നെ ഈ പിന്നെ ഗണപതി ഹോമത്തിന്റെ ചന്ദനം മായ്ച്ചു കളഞ്ഞു, അതെന്തായാലും ഉച്ചി തൊടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നേ തരൂർ ആ മാറുന്നതെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എം പി സ്ഥാനം രാജിവെക്കണ്ടേ? രാജിവെക്കും. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നല്ല സ്ഥാനം കേന്ദ്രം കൊടുക്കും, എൻ്റെ ഒരു കണക്കുകൂട്ടല. അല്ല, ശശി തരൂർ എം പി സ്ഥാനം രാജിവെച്ചാൽ അദ്ദേഹത്തിന് രാജ്യസഭയിലൂടെ അവർ പാർലമെന്റിൽ കൊണ്ടുവരും, എന്നിട്ടൊരു കേന്ദ്രമന്ത്രിയെ ആക്കുക, എന്നിട്ട് തിരുവനന്തപുരത്തെ സ്പേസ് രാജീവ് ചന്ദ്രശേഖരൻ നിന്ന് അനുസരിച്ച് ജയിക്കും. അപ്പോൾ എന്തായാലും തരൂരിൻ്റെതായ കുറച്ച് വോട്ടും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ 15,000 വോട്ടിന് മാത്രമാണ് തരൂർ ജയിച്ചു പോയത്. അപ്പോൾ എന്തായാലും ആ വോട്ടും കൂടെ തിരികെ പിടിക്കാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളൊരു കണക്ക് കൂട്ടൽ. അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിലെ ബി ജെ പി പ്രവർത്തകരിലുണ്ടായ അലംഭാവമാണ് രാജീവ് ചന്ദ്രശേഖരൻ തോക്കാൻ കാരണം. കാരണം പിന്നെ നേമം, അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം, കഴക്കൂട്ടം, ഇവിടെയൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ട് വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാമെന്ന്. അവർ കേരളത്തിൽ തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റും. അവരാദ്യം ചെയ്യേണ്ടത് ലത്തീൻ കത്തോലിക്ക സഭയുടെ അനുഗ്രഹമില്ലാതെ തിരുവനന്തപുരത്തവർക്ക് ജയിക്കാൻ കഴിയും രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ? അതിനൊരു തയ്യാറെടുപ്പ് പാർട്ടി നടത്തിയാൽ രണ്ട് ഗുണമാണ്. ഒരു സഭയുടെ വിലപേശൽ ശേഷി കുറയും. അപ്പോൾ സഭ വിചാരിക്കുന്നവരെ ഒരു ഏതായാലും ശരി, ഏത് സഭയായാലും, എൻ എസ് ആയാലും, എസ് എൻ ഡി പി ആയാലും, ലത്തീൻ സഭയായാലും, എന്തേ സഭയായിക്കോട്ടെ, അവർ വിചാരിക്കുന്നവരെ ഒരു എം എൽ എ ആകും, എം പി ആകും എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന് ഗുണകരമൊന്നുമല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് വരേണ്ടത്, അല്ല സമുദായ നേതാവോ സമുദായ പ്രമാണിയോ സഭയൊന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല വരേണ്ടത്. അങ്ങനെ വരുന്ന നമുക്കൊരു ഡെമോക്രസി മാറി തിയോക്രസി ആയിപ്പോവും, അത് ശരിയാവത്തില്ല. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ രാജീവ് ചന്ദ്രശേഖരന് നിന്നാൽ അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കാൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല. ഇടതുപക്ഷത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പന്നിൻ്റെ വിധം, അതിനെക്കാട്ടി നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ല, അത്രയും സ്വാധീനമായ ഒരാളില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കാട്ടി മെച്ചമായ സ്ഥാനാർത്ഥികളൊന്നും അവർ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ആരെയെങ്കിലുമൊക്കെ പിടിച്ച് പണ്ട് ബെന്നറ്റ് എബ്രഹാമിനെ നിർത്തിയതുപോലെ, പിന്നെ പക്ഷേ ബെന്നറ്റ് എബ്രഹാം വന്ന പോലെ വരത്തില്ല, കാശ് കൊടുത്തേച്ച് കാശ് അന്ന് സി പി ഐ കാശ് കൊടുത്ത് വന്ന. അപ്പം അങ്ങനെ മാനേജ്മെന്റ് സീറ്റിൽ വരാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ തോക്കത്തില്ല, കാശ് കൊടുത്ത് വന്ന് തോക്കാൻ നിൽക്കില്ലല്ലോ. അപ്പം ആരെയെങ്കിലും ഒരാളെ പിടിച്ചു നടത്തി. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇല്ല, ആരാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു ബി ജെ പിക്ക് ഒരു സ്പേസ് ഇവിടെ കേരളത്തിൽ ഒരു സീറ്റ് കൂടി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശശി തരൂര് ഇവിടെ കോൺഗ്രസിലേക്ക് പോയാൽ ആദ്യം അദ്ദേഹം രാജിവെക്കും, കാരണം കോൺഗ്രസിൻ്റെ എം പി ആണല്ലോ. അദ്ദേഹം രാജിവെക്കും, രാജ്യസഭയിലൂടെ അദ്ദേഹത്തിന് അവിടെ എത്താം, ഒരു കേന്ദ്രമന്ത്രിയാകാം, ഒപ്പം ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കാൻ കഴിയും. അങ്ങനെ അത്രയും കംഫർട്ടബിളായ ഒരാൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്രയും കംഫർട്ടബിളായ ഒരാൾ ശശി തരൂരിനെ പോലെ വേറെ ഇല്ല. അപ്പം നല്ല പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിലും മിടുക്കനാണ് പ്രേമേന്ദ്രൻ, പക്ഷേ അദ്ദേഹം ആർ എസ് പി ആണ്, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹവും ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ് ബി ജെ പിയിലേക്ക് പോകും, പ്രധാനമന്ത്രിയോടൊപ്പം ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു കോലാഹലം? അതൊരു രാഷ്ട്രീയ പാപ്പരത്വം അല്ലാതെ എന്താണ്? പാർലമെൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എം പി എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്? കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു എം പി ഇന്ത്യൻ പാർലമെൻറ്റിൽ നന്നായിട്ട് പെർഫോം, ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഒരു എം പിയെ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചാൽ തെറ്റൊന്നുമില്ല, പോയിരിക്കണം. പോയിരിക്കണം പിന്നെ ബ്രിട്ടാസിനെ വിളിച്ചില്ലല്ലോ, ബ്രിട്ടാസിനെ വിളിച്ചാലും ബ്രിട്ടാസ് എന്ത് ചെയ്യും, പോകാതിരിക്കോ? റഹീമിനെ വിളിച്ചാലും പോകും, പോണിച്ചല്ലോ. പക്ഷേ റഹീമിനെ വിളിച്ചാൽ പോയാലും അദ്ദേഹം എന്തോ പറയുന്നത് മനസ്സിലാവും, അത് ശരിയാണ്. വിളിച്ചിട്ട് കാര്യം അല്ല, ഇവർക്കൊക്കെ വിളിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇതൊരു വിളിച്ചത് തന്നെ ഒരു വലിയ അംഗീകാരം തന്നെയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത് ഇവിടുന്ന് ഒരു കോൺഗ്രസ് എം പി പോയാൽ സ്റ്റേറ്റിന്, നമുക്കിപ്പോൾ ആര് പോയാലും മന്ത്രി ആയാൽ മതി. ഇവിടുന്ന് ഇപ്പോൾ ആര് 8 മന്ത്രിമാരില്ലായിരുന്നു നമുക്ക്, 8 മന്ത്രിമാരുണ്ട്, വലിയ ഗുണമുണ്ടായി. അത് പിന്നെ 8 പേരുടെ ഉപജീവനം നടന്നുപോയി, അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, അത് സന്തോഷം. കേരളത്തിലെ 8 പേര് രക്ഷപ്പെട്ടു പോയില്ലേ, അവർ സ്വയം പര്യാപ്തമായിരുന്നു, പക്ഷേ അവർക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായി. അത്രയെങ്കിലും സംഭവിച്ചല്ലോ, 3 കോടി 30 ലക്ഷത്തിൽ 8 എണ്ണം രക്ഷപ്പെട്ടല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാനത്തിന് നല്ലതും ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ നല്ലതും ഇതാണ്. കാരണം കോൺഗ്രസ്സിന് ഈ ശശി തരൂരിൻ്റെ പോലെ ഒരു പ്രൊഫൈലുള്ള ഒരു നേതാവിന് കോൺഗ്രസ്സിന് ആവശ്യമില്ല, അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ട ഈ ന്യായീകരണ തൊഴിലാളി അല്ലാതെയുള്ള ആളുകളെയാണ്, അതിനപ്പുറം കോൺഗ്രസ് ഇല്ലല്ലോ. അരൂരവിടെ പോയി ഒരു കേന്ദ്രമന്ത്രിയായി വന്ന നമ്മുടെ സ്റ്റേറ്റിന് നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു എം പിയെ കിട്ടിയാൽ തിരുവനന്തപുരത്തിന് നല്ലതാണ്. അപ്പോൾ ഒരു മംഗള ശുഭകരമായ ഒരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറിപ്പോയാൽ ഗുണം കിട്ടുന്ന ഒരാൾ ശശി തരൂരാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. 2019 സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുണ്ടായ പരാജയത്തിന് ശേഷം അവിടെ നിന്നതുപോലെ തന്നെ
ഇവിടം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ രാജീവ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, ശശി തന്നെ, സോറി, രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇലക്ഷന് മുമ്പ് ഒരു 4 മാസം മുമ്പ് ഇവിടെ തന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലം, അത് ബി ജെ പി നേതൃത്വത്തിൽ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണ്, കേരളം എന്താണ് ഏതാണ് എന്നൊന്നും അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിന് പറ്റിയൊരു വീഴ്ചയും കൂടെ ആയിട്ടാണ്. സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും ഒക്കെ കേരളത്തിനെ അവർ പഠിക്കുന്നതിനകത്ത് പരിപൂർണമായി പരാജയപ്പെട്ടു പോയി ബി ജെ പി നേതൃത്വം. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അവർ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് മനസ്സിലാക്കുന്ന കാലത്തെ ബി ജെ പിക്ക് കേരളത്തിലൊരു ഒരു 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 വികസനം ഉണ്ടാകത്തുള്ളൂ, ഒരു വളർച്ച ഉണ്ടാവുള്ളൂ.